മേടിച്ചവരും കണ്ടുനിന്നവരും വഴിയെ കൂടെ പോയവരും എല്ലാം റിവ്യൂ ചെയ്ത് ഈ വാഹനത്തിൻ്റെ റിവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനൊന്ന് റിവ്യൂ ചെയ്യുമ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്. കണ്ടു നോക്കൂ. സ്വാഗതം വിക്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വാഹനമായിരുന്നു ഹോണ്ടയുടെ CB 350, അതായത് ഹോണ്ട ഹൈനസ്. എന്താണ്, റോയൽ എൻഫീൽഡിനൊരു എതിരാളി എന്ന നിലയിൽ ഹോണ്ട ഇറക്കിയ ഒരു വാഹനം. വാഹനത്തെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറയുകയാണ്. ഈ വാഹനം അവർ ഇറക്കിയിരിക്കുന്ന ഹോണ്ടയുടെ ഒരു സിഗ്നേച്ചറുണ്ട്. എന്താണ്, റിഫൈൻമെൻറ്റ്. ആ റിഫൈൻമെൻറ്റ് അവർ ഈ ഒരു വാഹനത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിഫൈൻമെൻറ്റ് കൊണ്ടുവന്നതിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലാസിക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് കയറുന്ന ഒരാൾ അന്തിച്ചു പോകുന്ന തരത്തിലുള്ള റിഫൈൻമെൻറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന് കുറേ കാര്യങ്ങളുണ്ട് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ എഞ്ചിനകത്താണ് മെയിനായിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷനുണ്ട്. ഈ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് അവർ ഒരു ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് സിലിണ്ടർ ഓഫ് സെറ്റിംഗ്, അതൊന്ന്. രണ്ട്, ഇവരുടെ ഷാഫ്റ്റുണ്ട്. ഈ ഷാഫ്റ്റിൽ അവരൊരു ബാലൻസിങ് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ബാലൻസർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെ മുഖ്യമായ ഒരു ഘടകമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അവരുടേതായ പുറത്ത് പറയാത്ത കുറേ കാര്യങ്ങൾ അവർ ചെയ്ത് കാണുമല്ലോ. അപ്പം ആ കാര്യങ്ങളൊക്കെ കാരണം ഇതിന് മാരക റിഫൈൻമെൻറ്റാണ് ഈ വാഹനത്തിന്. അപ്പൊ നമുക്ക് ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. ശബ്ദം റോയൽ എൻഫീൽഡ് ക്ലാസിക്കും സ്റ്റാൻഡേർഡും ഒക്കെ ആയിട്ട് ഇവർ മാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് ഏകദേശം ഒത്തിട്ടുമുണ്ട്. ഏകദേശം ആ വാഹനങ്ങളുടെ ശബ്ദമാണ് ഇതിന് വരുന്നത്. പക്ഷെ ആ വാഹനങ്ങളുടെ ഒരു ആത്മാവ്, അതിൻ്റെ ഒരു തമ്പ് ഒന്നും ഈ വാഹനത്തിനില്ല. അതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ശബ്ദമുള്ളത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഒരിക്കലും ആ റോയൽ എൻഫീൽഡുമായിട്ട് ഞാൻ ഈ വാഹനത്തെ കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ടോ ഞാനിത് കാണുന്നില്ല. കാര്യം ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ, അവർ ഒരിക്കലും ഒരു അഗ്രസീവ് ഔട്ട്പുട്ടല്ല അവരുടെ വാഹനങ്ങളിൽ നിന്ന് അവർ കൊണ്ടുവരുന്നത്. അത് 650,000 CBR ഞാൻ ഓടിച്ചിട്ടില്ല. ആ വാഹനങ്ങൾ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി വാഹനങ്ങൾ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ കൂടുതലും റൈഡിംഗ് ഫീല്, റൈഡിംഗ് കംഫേർട്ട്, അതിലേക്കാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിഫൈൻമെൻറ്റിന് ഇത്രയധികം അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ റിഫൈൻമെൻറ്റ് ഈ വാഹനത്തിൽ അതിൻ്റെ അങ്ങേയറ്റം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കൈകൊടുത്താലും ഞാൻ സെക്കൻഡിലിട്ട് അങ്ങേയറ്റം കൈകൊടുത്ത് നോക്കി, എന്നിട്ട് പോലും അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത്, ആ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഞാനെങ്ങും കണ്ടില്ല. ഫുട്പെഗിലോ കയ്യിലോ അങ്ങനെ ഒന്നും വരുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് വൈബ്രേഷൻ ഈ വാഹനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് കോണറിങ്ങിലേക്കൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ടയേഴ്സ് നന്നായിട്ട് ഇതിനെ കോണറിങ്ങിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹാഫ് ഡ്യൂപ്ലെക്സ് ക്രാഡിൽ ഫ്രെയിം, അതായത് സിംഗിൾ ട്യൂബും അല്ല ഡബിൾ ട്യൂബും അല്ലാത്ത ഈ രണ്ടിൻ്റെയും കൂടെ സങ്കരഹനമായ ആ ഒരു ഫ്രെയിമിൽ ഇത് ഇതിൻ്റെ എൻജിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാൻഡിൽ നല്ല രീതിയിൽ ലൈറ്റായിട്ട് നമുക്ക് തോന്നും. നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ വാഹനം. പുറകിലുള്ള ബോക്സ് ഫ്രെയിമിലായിട്ടുള്ള സ്വിങ് ആമും ഇതിൻ്റെ വാഹനത്തിൻ്റെ ആ ഒരു നിയന്ത്രണം നല്ല രീതിയിൽ, അതായത് പുറകിലേക്കൊരു ചെരിവ് വരാതെ, ബാക്കിൽ വീല് ഒരു ഡിസ്റ്റോർഷൻ വരാതെ നല്ല രീതിയിൽ ഹാൻഡ്ലിങ്ങിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് ഓടിക്കുമ്പോൾ വ്യക്തമാണ്, ഇതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ ശക്തി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നിങ്ങളെല്ലാ റിവ്യൂസിലും കേട്ടതായിരിക്കും, ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യം. ക്ലച്ച് വളരെയധികം ലൈറ്റാണ് എന്നുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ക്ലച്ച് കൈകാര്യം ചെയ്യുന്ന, ഓരോ ഷിഫ്റ്റും കൈകാര്യം ചെയ്യുന്ന, ഓരോ സ്പീഡിൽ നിന്നും വേറൊരു സ്പീഡിലേക്ക് താന്ന് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്, അതായത് ഡൗൺ ഷിഫ്റ്റ് കൈകാര്യം ചെയ്യുന്നത്, അപ്പ് ഷിഫ്റ്റ് കൈകാര്യം ചെയ്യുന്നത്, അപകടമാണ്. വണ്ടി ഒരിക്കലും വലിച്ചെടുത്തുകൊണ്ടും പോകുന്നില്ല, അതായത് നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വലിച്ചെടുത്തുകൊണ്ടും പോകുന്നില്ല, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പം ഒറ്റ കുത്തിന് ആ ജെർക്കിങ്ങും വരുന്നില്ല. അത് നമുക്ക് ഓടിക്കുന്നതിനേക്കാൾ കംഫേർട്ട് പുറകിലിരിക്കുന്ന പില്യൺ റൈഡർക്കായിരിക്കും. അത് മനോഹരമായിട്ടാണ് ഹോണ്ട ഈ വാഹനത്തിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിങ്ങിലേക്ക് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് പോയി കഴിയുമ്പോൾ നമുക്ക് ആ ജെർക്കില്ലായ്മ വരുമ്പം തന്നെ നമുക്ക് കുറേയൊക്കെ ആശ്വാസമാണത്. അത് ഈ വാഹനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു. സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒത്തിരി ഹാർഡും ഒത്തിരി സോഫ്റ്റും അല്ലാത്തൊരു സസ്പെൻഷൻ,
അതുകൊണ്ട് പക്ഷേ അത്യാവശ്യം ഇറഗുലർ ആയിട്ടുള്ള സർഫസുകളൊന്നും നമ്മളെ അറിയിക്കാതെ തന്നെ കൊണ്ടുപോകുന്ന ഒരു ബൈക്ക്, കുറച്ച് സ്പീഡിൽ നിങ്ങൾ ഒരു ഇറഗുലർ സർഫസിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ബൈക്കിൽ അറിയത്തു പോലുമില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സസ്പെൻഷൻ ഇവർ വെച്ചിരിക്കുന്നത്. വാഹനം ഓടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു സ്ലോ പേസിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ ഒരു ആർ പി എമ്മിൽ തന്നെ കൊണ്ടുപോയാലേ, ഒരു ലോ എൻഡിലും ഹൈ എൻഡിലും ഈ വാഹനത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒന്നും തരുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ മിഡ് റേഞ്ചിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വാഹനം അടിപൊളിയായിട്ട് നിങ്ങൾ കൊണ്ടുപോകാം. ഏറ്റവും ബെസ്റ്റ് ഗിയർ എന്ന് എനിക്ക് തോന്നിയത് തേർഡ് ഗിയറിലാണ്. തേർഡ് ഗിയറിൽ അത്യാവശ്യം പതുക്കെയും പോകാം, നല്ല സ്പീഡിലും പോകാം, അത്യാവശ്യം നല്ല റവ് റേഞ്ചിലേക്ക് കൊണ്ടുപോയാൽ പോലും തേർഡ് ഗിയറിൽ നമുക്ക് അറിയത്തില്ല, ഇത് തേർഡ് ഗിയറിൽ നമ്മൾ അങ്ങേയറ്റ സ്പീഡിലാണ് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് വണ്ടി കൊണ്ടുപോകുന്നത്, അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ. തേർഡ് ഗിയർ അത്യാവശ്യം സ്പീഡ് എടുത്ത് ഫോർത്ത് ഗിയറെ കൊണ്ടുപോയാൽ ഫോർത്ത് ഗിയർ കുറച്ചൊക്കെ സ്പീഡ് നമുക്ക് കയറ്റി തരും. പക്ഷേ ഫിഫ്ത്ത് ഗിയർ എന്ന് പറയുന്നത് ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് കയറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് കൊണ്ടെത്തിച്ച സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് തരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഫിഫ്ത്ത് ഗിയറിൻ്റെ ഒരു ഫംഗ്ഷൻ എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഗിയറയിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ, ഒരു 30 താഴെയൊക്കെ പോയിട്ട് നിങ്ങൾ ഫോർത്ത് ഗിയറിലോ ഫിഫ്ത്ത് ഗിയറിലോ സ്പീഡ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാൽ വെറുതെയാണ്, എഞ്ചിൻ കടന്ന് ഇടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ടൂറിങ് പർപ്പസിലേക്കൊക്കെ പോകുമ്പം ഇതിനെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വിൻഡ് കൺട്രോൾ ചെയ്യാനുള്ള എക്യുപ്മെൻസൊക്കെ മേടിച്ച് വെക്കേണ്ടതാണ്. പില്ലോ റൈഡർക്കും ഫ്രണ്ടിലുള്ള റൈഡർക്കും ഒരേപോലെ തന്നെ കംഫോർട്ടൊക്കെ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് കംഫോർട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതൊരു രീതിയിലും മടുപ്പായിട്ട് തോന്നിയില്ല. ഞാൻ ഒത്തിരി ലോങ് പോയി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ പോയൊരു സമയം വെച്ച് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. നല്ല രീതിയിൽ നല്ല സോഫ്റ്റ്നെസ്സും, എന്നാൽ ഒത്തിരി അധികം സോഫ്റ്റ്നും അല്ല, ഒത്തിരി അധികം ഹാർഡും അല്ലാത്ത രീതിയിലുള്ള സീറ്റിംഗ്, ഒക്കെയായിട്ട് നല്ല കംഫോർട്ട് വരുന്ന സീറ്റിംഗ് ആണ്, നല്ല വീതിയുള്ള സീറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഒരിക്കലും ക്രൂയിസർ ബൈക്ക് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ടൂറർ ബൈക്കാണ്. എന്നാൽ ഒരു ക്രൂയിസർ സ്റ്റാൻസ് ഒന്നുമല്ല, ഒരു സ്പോർട്ടി സ്റ്റാൻസാണ് ഈ വാഹനത്തിന്. സ്ട്രെല്ല് പറഞ്ഞ പോലെ തന്നെ ഒരു കറക്റ്റ് ഒരു സ്ട്രീറ്റ് ബൈക്കായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. പക്ഷേ നിങ്ങൾ ഒരു ബുള്ളറ്റിന് പകരമായിട്ടാണ് ഈ വാഹനം കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വാഹനം നിങ്ങൾ മേടിക്കരുത്. ആ ഒരു രീതിയിലുള്ള ഒരു സോളും ഈ വാഹനം നമുക്ക് തരില്ല, ആ ഒരു തമ്പ് ഈ വാഹനം നമുക്ക് തരത്തേയില്ല. പ്രത്യേകിച്ച് പിന്നെ പതുക്കെ പോകാനും ഈ വാഹനം കൊള്ളില്ല. ഇതിൻ്റെ എല്ലാം ഇരിക്കുന്ന അതിൻ്റെ മിഡ് റേഞ്ചിലാണ്, ലോയിലും അല്ല ടോപ്പിലും അല്ല, എല്ലാം മിഡ് റേഞ്ചിലുള്ള കളിയാണ് ഈ വാഹനത്തിന് മൊത്തത്തിൽ. പിന്നീട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണ്, ബിഗിനർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. അതുപോലെ തെറിച്ച് നിൽക്കുന്ന പവറൊന്നുമല്ല ഈ വാഹനത്തിന്, എന്നാൽ പവറുമുണ്ട്. ബ്രേക്കിംഗ് സൈഡിലേക്കൊക്കെ ക്വൈറ്റ് എഫക്റ്റീവ്, നല്ല ബ്രേക്കാണ് ഈ വാഹനത്തിന്. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ഈ ഒരു വിലയ്ക്ക് വാഹനം എടുക്കുമ്പം ബ്രേക്ക് എന്തായാലും മോശമാവില്ല. പിന്നെ ഈ വാഹനത്തിന് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീതിയുള്ള ടയറാണ്, പക്ഷേ ആ ടയറിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു മഡ്ഗാർഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു രസകരമായ കാര്യം ഈ വാഹനത്തിനുണ്ട്, അത് ഞാൻ പറഞ്ഞേൽപ്പിക്കാം. ഈ വാഹനം ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്യാനായിട്ട് ചോദിച്ചതാണ്. അപ്പം റിവ്യൂ ചെയ്യാനായിട്ട് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ പരുവാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയില്ലാത്ത സ്ഥലമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം തുണി കൊണ്ടൊക്കെ തുടച്ചിട്ടാണ് ആ ഹെഡ്ലൈറ്റ് ചെയ്ത്, അവിടെ എല്ലാം ചെളി ഇപ്പം മാറിക്കിട്ടിയത്. അതായത് ഇതിൻ്റെ ഓണർ പറഞ്ഞ് ഇന്നലെ മഴയത്ത് പോയതാണ്, അവൻ്റെ വായിൽ വരെയാണ് വെള്ളം അടിച്ചതെന്നാണ് അവൻ പറയുന്നത്. അതായത് പുറകിരിക്കുന്നവനും ഇവനും എല്ലാം ചെളിയിൽ കുളിച്ചു പോയി. അതായത് ഇതിൻ്റെ മഡ്ഗാർഡ് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് എനിക്കിത് കാണുമ്പോഴും അവൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായ കാര്യം. അത് ഹോണ്ട ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാര്യം ഈ ഒരു വിലയ്ക്ക് ഒരു വാഹനം ഇറക്കുമ്പോൾ അവരത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു നെഗറ്റിവിറ്റി ഞാൻ കണ്ടത്, ഈ ചെയിനയിൽ ഭയങ്കരമായിട്ട് ചെളിയിരിക്കുന്നു. അത് ഇതിൻ്റെ ചെയിൻ ആൻഡ് സ്പ്രോക്കറിൻ്റെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പിന്നെ ഇതിൻ്റെ ഓവറോൾ ക്വാളിറ്റിയിൽ ചില ഭാഗങ്ങളിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ ചില ഭാഗങ്ങളിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ വാഹനത്തിൻ്റെ. എന്താണെന്നില്ല, എനിക്ക് ഇനിയിപ്പം എൻ്റെ തോന്നലായിരിക്കാം, ചിലപ്പം മേ ബി ഹോണ്ട ഈ ഒരു വിലയ്ക്ക് വാഹനം ഇറക്കുമ്പോൾ ഇതിനൊരു ആർ പി എം മീറ്ററും കൂടെ കൊടുക്കാമായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു ആർ പി എം കയറി പോകുന്നത്. അത് കുറച്ചിട്ട് അവർ ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഒക്കെ ചെയ്തു. ഓക്കെ ഗുഡ്. ഇവരിതിനകത്ത് ഇതിൻ്റെ ഇ സി യുവിൻ്റെ അകത്ത് ഇവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലത്തെ വീലിൻ്റെ സ്പീഡും ബാക്കിലത്തെ വീലിൻ്റെ സ്പീഡും ഇതിൻ്റെ ഓരോ റേഷ്യോ വെച്ചിട്ട് കറക്റ്റാക്കി വെക്കുക എന്ന് പറയും. ഇതിൻ്റെ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഫ്രണ്ടിലത്തെ വീലൊരു പ്രത്യേക സ്പീഡിൽ പോകുമ്പോൾ ബാക്കിലത്തെ വീലും അതിനോട് മാച്ച് ചെയ്തിട്ട്, അല്ല തിരിച്ചാണല്ലോ പറയേണ്ടത്, ബാക്കിലത്തെ വീലൊരു പ്രത്യേക സ്പീഡിൽ പോകുമ്പോൾ ഫ്രണ്ടിലത്തെ വീലുമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ മാച്ച് ചെയ്തിട്ട് ബാക്കിലത്തെ വീലിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ. അതായത് വണ്ടി ഒരിക്കലും സ്കിഡായി പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ ആവശ്യമുണ്ട്, പക്ഷേ ഒരു മാർക്കറ്റിങ്ങിൽ അത് വളരെയധികം ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. വണ്ടിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ഈ ഹൈനസിന് ഇതിന് സി ടൈപ്പ് പോർട്ട് ഒക്കെ ഉണ്ട്, അതായത് നമുക്ക് ചാർജിങ് പോർട്ടുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ യൂട്യൂബിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട്, അതായത് സോറി യൂട്യൂബല്ല ബ്ലൂടൂത്തിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യാവുന്ന, അതായത് നമുക്ക് വരുന്ന കോൾസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാവുന്ന സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ തന്നെ ഒരു ആപ്പുണ്ട്, ആപ്പ് വെച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഒരു എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കാണാമോ എന്നറിയില്ല. അതെ, ഇപ്പോൾ തെളിഞ്ഞില്ലേ. ഈ എക്കോ മോഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ എക്കോ മോഡിൽ നമ്മൾ വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടും എന്നുള്ളതാണ് ഹോണ്ട അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ച്, ഇതിൻ്റെ ഈ ഇഗ്നീഷൻ സ്വിച്ചിൽ, സോറി ഈ സ്വിച്ചുകൾ തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്വിച്ചും കൊടുത്തിരിക്കുന്നത്, ഇഗ്നീഷൻ സ്വിച്ചുകൾ. പിന്നെ അവർ അസുഖം എന്ന് പറഞ്ഞാൽ, സാധാരണ വണ്ടികളെല്ലാം ഓടിച്ച് നമ്മൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോണും ഇൻഡിക്കേറ്റർ മാർക്കും നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സീറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ കീ എടുത്തിട്ട് ഈ ബോക്സ് തുറക്കണം. ഈ ബോക്സിൻ്റെ അകത്തൊരു അലങ്കിയുണ്ട്, ആ അലങ്കി വെച്ചിട്ട് നമ്മൾ ഇത് തുറക്കണം. ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് തുറന്ന് കിട്ടും. അതുപോലെ തന്നെ അലങ്കി വെച്ചിട്ടാണ് നമ്മൾ ഇതും തുറക്കുന്നത്. ഹോണ്ട എക്സ്ട്രാ സേഫ്റ്റി കൊടുക്കാനാണ് ഇത് ചെയ്തതെന്നാണ് ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത്. അത് തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ട ഹൈനസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒത്തിരി ഒത്തിരി വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് രുദ്രമാനോ വിത്ത് വിഷ്ണു പുത്തമ്പലത്തിൽ സൈനിങ് ഔട്ട് ഫ്രം വി ബ്ലോഗ്സ്.